ഹലോ എവരിവൺ, വെൽക്കം ടു ന്യൂസ് മെന്റർ. കെ എസ് മെന്ററിന്റെ ബൈ മന്ത്ലി കറണ്ട് അഫയേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു സെഷനാണ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഏപ്രിൽ 1 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിലെ കറണ്ട് അഫയേഴ്സ് ആണ്. ഇപ്പോൾ ഈ ഒരു കറണ്ട് അഫയേഴ്സ്, അതായത് വീക്കിലി കറണ്ട് അഫയേഴ്സിൽ നിന്നും മാറ്റം വരുത്തേണ്ട ഒരു കാര്യം, ഒരുപാട് സ്റ്റുഡൻസ് അവരുടെ സജഷനാണ് ഒരു 2 weeks കറണ്ട് അഫയേഴ്സ് അവർക്കൊന്ന് ഒരുമിച്ച് കൊടുക്കുക എന്നുള്ള ഒരു സജഷന്റെ ബേസിലാണ് നമ്മളിപ്പോൾ ഈ ഒരു വീക്കിലി കറണ്ട് അഫയേഴ്സിനെ ബൈ മന്ത്ലി കറണ്ട് അഫയേഴ്സിലോട്ട് ഒന്ന് മാറ്റിയിട്ടുള്ളത്. അപ്പൊ നമ്മളിന്ന് നോക്കുന്നത് ഏപ്രിൽ 1 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ഡിഗ്രി കെ എസ് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂയിലാണ് നമ്മൾ കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് ഇനി ഒന്ന് നമുക്ക് നോക്കാം. നമുക്ക് സബ്ജക്റ്റ് വൈസ് ഓരോ ടോപ്പിക്കും നോക്കാം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് കേരള ഹിസ്റ്ററിയിൽ നിന്നുള്ള ഒരു ടോപ്പിക്കാണ്, അതായത് വൈക്കം സത്യാഗ്രഹം. നിങ്ങൾക്ക് അറിയാം എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വൈക്കം സത്യാഗ്രഹം. അതുപോലെ തന്നെ ഇതിപ്പോ ഒരു കറണ്ട് അഫയർ ആയിട്ടുകൂടി വന്നതുകൊണ്ട് തീർച്ചയായിട്ടും എന്താണ് നമ്മൾ ഇത് പഠിച്ചിട്ട് പോകണം, കാരണം ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് വളരെയേറെ കൂടുതലാണ്. അതുകൊണ്ട് വൈക്കം സത്യാഗ്രഹം ഉണ്ട്, അതുപോലെ തന്നെ ഐടിയുമായി ബന്ധപ്പെട്ട് സൈബർ സ്ലേവറി എന്താണ് എന്നുള്ളൊരു കാര്യമുണ്ട്, അതിന്റെ ന്യൂസ് കോണ്ടെക്സ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ എൻവയോൺമെന്റിലെ സ്നോ ലെപ്പാർഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് സ്കീംസ് ആൻഡ് ഇനിഷ്യേറ്റീവ്സിൽ സാറ സീറോ ഫയർ ഡെയിലി സൈനേജ് കോവിനെറ്റ് ഇതൊക്കെയാണ് ഗവൺമെന്റ് സ്കീംസ് ആൻഡ് ഇനിഷ്യേറ്റീവിന്റെ അണ്ടറിൽ വരുന്ന പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ ജിയോഗ്രഫിയിൽ ദാമോദർ റിവർ. ഓക്കെ, റിവർ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എക്സാംസിൽ ചോദ്യങ്ങൾ അതിൽ നിന്ന് വരാനുള്ള ചാൻസ് വളരെയേറെ കൂടുതലാണ്. അപ്പൊ നമുക്ക് ദാമോദർ റിവറിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതുപോലെ നെഗറ്റീവ് ലീഫ് സെക്കൻഡിനെ കുറിച്ചും നമുക്ക് ജിയോഗ്രഫിയിൽ പഠിക്കാനായിട്ടുണ്ട്. അതുപോലെ അഗ്രികൾച്ചറിൽ പൈറ ക്രോപ്പിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ മൾച്ചി. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ് അഗ്രികൾച്ചറിൽ പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റീസ്, അത് എന്താണ്, അത് വളരെയേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്സ് ആണ് ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റീസ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി ന്യൂസിൽ വരുന്ന ആ ഒരു പേഴ്സണാലിറ്റി, അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം. കാരണം എക്സാം പോയിന്റ് ഓഫ് വ്യൂയില് ന്യൂസിൽ വരുന്നതുമായി ബന്ധപ്പെട്ട, നമ്മുടെ സ്റ്റാറ്റിക് പോർഷനുമായി കണക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ലക്ഷ്മൺ നായക്, കമലാദേവി, അതുപോലെ തന്നെ ശ്യാംജി കൃഷ്ണവർമ്മ, ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റീസ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നീട് ഡിഫൻസിലോട്ട് വരുമ്പം ഒരു എക്സസൈസ് ആണ് ഗഗൻ ശക്തി എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഡിഫൻസിന്റെ ഇതിൽ നമുക്ക് പഠിക്കാനുള്ള. സ്പോർട്സ്, കോമൺവെൽത്ത് ഗെയിംസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ഡേയ്സ് ആണ് വരുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ഡേയ്സ് ആണ്. അപ്പം ഇനി ഓരോന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിപ്പോവാം. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് വൈക്കം സത്യാഗ്രഹം. ഇതിന്റെ ന്യൂസ് കോണ്ടെക്സ്റ്റ് എന്തായിരിക്കും? അതായത് ഇപ്പൊ വൈക്കം സത്യാഗ്രഹം നടന്നിട്ട് 100 വർഷം തികഞ്ഞു. ഓക്കെ, ഒരു നൂറ്റാണ്ടായി. അപ്പം അതാണ് ഇതിന്റെ ന്യൂസ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു 100 വർഷം തികഞ്ഞത് സെലിബ്രേറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടതാണ് ഇതിപ്പോൾ ന്യൂസ് കോണ്ടെക്സ്റ്റിൽ വരാനുണ്ടായ കാര്യം. ഇനി നമുക്കതിനെ കുറിച്ച് കൂടുതൽ നോക്കുമ്പോൾ, അതായത് നിങ്ങൾക്കിപ്പോ വൈക്കം സത്യാഗ്രഹം എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഇപ്പൊ മനസ്സിലോട്ട് വന്നിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ അതൊന്ന് റിഫ്രഷ് ചെയ്യാം, നമുക്ക് ഇന്ന് റിവൈസ് ചെയ്യാം. റിവൈസ് ചെയ്യുമ്പോൾ ഇതിന്റെ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇത് ന്യൂസിൽ വരാനുള്ള കാരണം ഇതിന്റെ 100 വൈക്കം സത്യാഗ്രഹം നടന്നിട്ട് ഇപ്പൊ 100 വർഷം തികഞ്ഞു. ഇനി അതിന്റെ ന്യൂസ് കോണ്ടെക്സ്റ്റ് നമ്മൾ സ്റ്റാറ്റിക് പോർഷനിലോട്ട് വരുമ്പോൾ ഇത് ലോഞ്ച് ചെയ്തത് എന്നാണ്, 1924 മാർച്ച് 30 ഇത് ലോഞ്ച് ചെയ്തത്. 1924 മാർച്ച് 30 ഇത് ലോഞ്ച് ചെയ്തത്. അതുപോലെ തന്നെ ട്രാവൻകൂറിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഇപ്പൊ എന്താണ്, കേരളമാണ്, ട്രാവൻകൂറിലാണ് ഈ ഒരു സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്തത്. ഇനി ഇപ്പൊ ഇതിനെ കുറിച്ച് നോക്കാനാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്തത്? അതായത് ടെമ്പിൾ എൻട്രി മൂവ്മെന്റ്, അതായത് ഒരുപാട് മൂവ്മെന്റ് ആ സമയ കാലഘട്ടത്തിൽ ക്ഷേത്ര പ്രവേശനവുമായി ബന്ധപ്പെട്ടൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൂവ്മെന്റ്, ഈ ഒരു സത്യാഗ്രഹം എന്ന് പറയുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലുള്ള വൈക്കം ആ ഒരു സ്ഥലത്ത് ഒരു മഹാദേവ ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിന്റെ സൈഡിലുള്ള റോഡിലൂടെയൊന്നും നടക്കാനുള്ള റൈറ്റ്സ് ഈ താഴ്ന്ന ജാതിക്കാർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെ ആ ഒരു റൈറ്റ്സ്, ആ ഒരു എന്താണ്, ആ ഒരു സ്ഥലത്തിൽ അവർക്ക് പ്രവേശിക്കാനുള്ള ഒരു റൈറ്റ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ താഴ്ന്ന ജാതിക്കാർക്ക് ഇങ്ങനെ ഒരു അവകാശം നിഷേധിക്കപ്പെടുന്ന കാര്യം ഇതാദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്, ഹൈലൈറ്റ് ചെയ്യുന്ന ആളെന്ന് പറയുന്നത് ഈഴവ ലീഡർ, അന്നത്തെ ഈഴവ കമ്മ്യൂണിറ്റിന്റെ ലീഡർ ആയിരുന്ന ടി കെ മാധവനാണ്. ഓക്കെ, ടി കെ മാധവനാണ് ഈ ഒരു ഇഷ്യൂ അത് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം അത് ഹൈലൈറ്റ് ചെയ്തത് അദ്ദേഹത്തിന്റെ ഒരു എഡിറ്റോറിയലാണ്. എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ദേശാഭിമാനി എന്ന് പറയുന്ന ഒരു പേപ്പർ, ആ ഒരു പേപ്പറിലെ എഡിറ്റോറിയലിലൂടെയാണ് 1917
അദ്ദേഹം ഇത് ഹൈലൈറ്റ് ചെയ്യുന്നത്. അന്ന് നിലനിന്നിട്ടുണ്ടായിരുന്ന ഈ തൊട്ടുകൂടായ്മ കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്തതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാക്കിനാടയിൽ വെച്ച് നടന്ന ഒരു സെഷൻ 1923 കാക്കിനാടയിൽ വെച്ച് നടന്ന സെഷനിൽ ഈ ഒരു ആന്റി അൺടച്ചബിലിറ്റി അതിനെതിരെ, അതായത് അൺടച്ചബിലിറ്റിക്കെതിരെ ഒരു പ്രമേയം കൊണ്ടുവരികയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു അൺടച്ചബിലിറ്റി ആ ഒരു ഇഷ്യൂ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. പബ്ലിക് പ്ലേസിൽ എല്ലാവർക്കും ഈക്വൽ ആക്സസ് കൊടുക്കണം എന്ന ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് നടന്ന ഒരു സത്യാഗ്രഹമാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസ് എന്നുള്ള ഒരു റെപ്രസെന്റേഷൻ നമുക്ക് ഇതിനകത്ത് കാണുവാൻ സാധിക്കും. അതായത് നായർ, ഈഴവ, ആൻഡ് പുലയ, എന്താണ് ഈ ഒരു കമ്മ്യൂണിറ്റീസ് എന്നുള്ള റെപ്രസെന്റേഷൻ ഈ ഒരു സത്യാഗ്രഹയിൽ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് ലീഡ് ചെയ്തത് ആരാണ്? കേശവ മേനോനാണ്. അതുപോലെ തന്നെ ഇതിന്റെ മറ്റ് പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് അറിയാം അല്ലെ, ടി കെ മാധവൻ, കെ കേളപ്പൻ. ഓക്കെ, ഈ കെ കേളപ്പനെ മറ്റൊരു പേരിലും കൂടെ അറിയപ്പെടില്ലേ, അതെന്താ അത്? അപ്പൊ പഠിച്ചൊക്കെ ഒന്ന് ഓർത്ത് നോക്കി. അതായത് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ഒരു ലീഡറാണ് കെ കേളപ്പൻ. ഓക്കെ, അപ്പോ കെ പി കേശവ മേനോൻ, ജോർജ് ജോസഫ്. അപ്പൊ ഇത്രയും ആൾക്കാരാണ് പ്രധാനപ്പെട്ട ലീഡേഴ്സ് ഇതിന്റെ ഒരു ഭാഗമായിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സത്യാഗ്രഹത്തിന് എന്താ സപ്പോർട്ട് കൊടുത്ത ആൾക്കാരാണ് മഹാത്മാഗാന്ധി, അതുപോലെ തന്നെ സി രാജഗോപാലാചാരി, ഇ വി രാമസ്വാമി. പെരിയാർ എന്ന് അദ്ദേഹം അറിയപ്പെടും. പെരിയാർ എന്ന് അറിയപ്പെടുന്ന ആളാരാണ്? ഇ വി രാമസ്വാമി. അപ്പോൾ അവരുടെ ആ ഒരു സപ്പോർട്ട് എന്താണ്, അവരത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഔട്ട്കം എന്താണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഈ ഒരു സത്യാഗ്രഹം കണ്ടക്ട് ചെയ്തതിന്റെ റിസൾട്ട് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. 1936 ട്രാവൻകൂറിലെ മഹാരാജാവ് എന്താണ് ഈ ഒരു എല്ലാ കാസ്റ്റിനും ടെമ്പിൾ എൻട്രി കൊടുക്കണം. ഓക്കെ, അവർക്ക് അമ്പലത്തിൽ പ്രവേശിക്കാനുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പബ്ലിക് പ്ലേസസ് ആക്സസ് ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കണം എന്നുള്ളൊരു ഒരു പ്രൊക്ലമേഷൻ എന്താണ് അദ്ദേഹം 1936 ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് ട്രാവൻകൂർ ഓഫ് മഹാരാജ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഈ ഒരു ടെമ്പിൾ എൻട്രി മൂവ്മെന്റ് ആയ വൈക്കം സത്യാഗ്രഹയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇതോടൊപ്പം നമ്മൾ പഠിക്കേണ്ട, നോക്കി പോകേണ്ട 1-2 ടെമ്പിൾ എൻട്രി മൂവ്മെന്റ്സ് ഉണ്ട്. ഏതൊക്കെയാണത്? കലാറാം ടെമ്പിൾ എൻട്രി മൂവ്മെന്റ് 1930 അത് ആരാണ് ലീഡ് ചെയ്തത്? അത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹ, കെ കേളപ്പൻ ലീഡ് ചെയ്ത ഗുരുവായൂർ സത്യാഗ്രഹ, അതെന്നാണ്? 1931. ഓക്കെ, ഇപ്പൊ നിങ്ങൾ മനസ്സിലായില്ല. അതായത് ഇപ്പൊ നിങ്ങളുടെ സ്റ്റാറ്റിക് പോർഷൻ ഇവിടെ എത്ര ടോപ്പിക്ക്, 3 കവർ ചെയ്തു അല്ലെ? ഒന്ന് വൈക്കം സത്യാഗ്രഹ, അതുപോലെ തന്നെ കലാറാം ടെമ്പിൾ എൻട്രി മൂവ്മെന്റ്, ഗുരുവായൂർ സത്യാഗ്രഹ. അപ്പൊ ഇതൊക്കെ എന്താണ്, നിങ്ങളൊന്ന് എല്ലാം ഒന്ന് റിവൈസ് ചെയ്യുക. കാരണം ന്യൂസിൽ വന്നതുകൊണ്ട് എക്സാമിന് എന്താണേലും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കാം. ഓക്കെ, അടുത്തത് ഐ ടി എന്ന് പറയുമ്പോൾ അതിനകത്ത് സൈബർ സ്ലേവറി, ഈ സോഷ്യൽ മീഡിയ യൂസേജ് ഒക്കെ കൂടി വരുന്ന സമയത്ത് സൈബർ ക്രൈംസ് പോലുള്ള കാര്യങ്ങൾ എന്താണ് അത് കൂടുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം ഓരോ സൈബർ ക്രൈംസും എന്താണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സൈബർ സ്ലേവറി. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഒരു ന്യൂസ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു 3 എന്താണ് ഈ ഒരു സൈബർ സ്ലേവറിയിൽ അകപ്പെട്ട ഇന്ത്യൻസിനെ ഇപ്പോൾ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യൻ എംബസി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കംബോഡിയയിലുള്ള ഏകദേശം 75 ഇന്ത്യൻസിനെയാണ് ഇപ്പോൾ ഇന്ത്യൻ എംബസി രക്ഷപ്പെടുത്തിയത്. ഇനി എന്താണ് ഈ സൈബർ സ്ലേവറി? അതായത് ഇതൊരു ഒരു ടൈപ്പ് ഓഫ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണ്. അതായത് ഈ ഒരു ഡിജിറ്റൽ വേൾഡിൽ സംഭവിക്കുന്ന ഒരുപാട് ജോലി ആവശ്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവരെന്താണ് ഇതേപോലെ തന്നെ സ്കാമേഴ്സിന്റെ കയ്യിൽ പോയി പെടുന്ന ഒരു കാര്യമാണ്. അതായത് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാമെന്ന ഒരു ഉറപ്പ് നൽകി ഇവരെ ട്രാപ്പിലാക്കുന്ന ഒരു ഡിജിറ്റൽ, അതായത് ഒരു മോഡേൺ ഫോം ഓഫ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണ് ഈ സൈബർ സ്ലേവറി എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇത്രയും ഇതിനകത്ത് പഠിച്ചാൽ മതി. ഓക്കെ, അതെന്താണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്ത് എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് സ്നോ ലെപ്പാർഡ്. ഓക്കെ, അതായത് ഈ ന്യൂസിൽ വരുന്ന സ്പീഷീസും കാര്യങ്ങളൊക്കെ അതിന്റെ പ്രധാനമായും നമ്മൾ നോക്കേണ്ടത് എന്താണ്, അതിന്റെ IUCN സ്റ്റാറ്റസ് ആണ്. ഓക്കെ, അപ്പോൾ അതെന്താണെന്നുള്ളതൊക്കെ ഒന്ന് നോക്കി വെക്കാം. ഇപ്പൊ ഇത് ന്യൂസിൽ വരാനുണ്ടായ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു സ്നോ ലെപ്പാർഡിന്റെ കൺസർവേഷൻ കുറച്ചും കൂടെ പുഷ് ചെയ്ത്, കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തു. അതാണ് ഇതിന്റെ ന്യൂസ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ IUCN സ്റ്റാറ്റസ് അല്ലെ, IUCN
സ്റ്റാറ്റസ് എന്താണ്? വൾണറബിൾ ആണ്. ഓക്കെ, ഈ ഒരു സ്നോ ലെപ്പാർഡിന്റെ IUCN സ്റ്റാറ്റസ് എന്ന് പറയുന്നത് വൾണറബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് കൂടുതൽ പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട്. ഇതിനെ അപ്പൻഡിക്സ് വണ്ണിലാണ്, സൈറ്റ്സിന്റെ അപ്പൻഡിക്സ് വണ്ണിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സ്നോ ലെപ്പാർഡ് വരുന്ന രാജ്യങ്ങൾ, ഈ ഒരു സ്പീഷീസിനെ കാണാൻ പറ്റുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഏതൊക്കെയാണ് ഈ സ്നോ ലെപ്പാർഡിനെ പൊതുവെ കാണുന്ന രാജ്യങ്ങൾ? അഫ്ഗാനിസ്ഥാൻ വരുന്നുണ്ട്, ഭൂട്ടാൻ വരുന്നുണ്ട്, ചൈന, ഇന്ത്യ, അതുപോലെ തന്നെ കസാക്കിസ്ഥാൻ. ഇപ്പോൾ ഇന്ത്യയിലുള്ള സ്നോ ലെപ്പേർഡ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 718. ഓക്കെ, ഇതൊക്കെ കോമൺ ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഫാക്ട്സ് ആണ്, ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ഓക്കെ, എന്താ വെച്ചാല് ഇതൊക്കെ ഒരു ജനറൽ ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. പക്ഷെ നമ്മളിത് പഠിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ PSC ഒരു സ്റ്റേറ്റ്മെന്റ് ബേസിൽ, അതായത് ക്വസ്റ്റ്യൻസ് ഒരു സ്റ്റേറ്റ്മെന്റ് ബേസിൽ ഫ്രെയിം ചെയ്യുന്ന ഒരു ട്രെൻഡാണ് നമ്മളിപ്പോ കാണുന്നത് അല്ലെ. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെന്റിലും ഓരോ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഏതൊക്കെ രാജ്യത്താണ് ഇത് കാണുന്നതിന്റെ വൾണറബിൾ സ്റ്റാറ്റസ്, ഓക്കെ അതിന്റെ IUCN സ്റ്റാറ്റസ് ഇതാണ്, അപ്പൊ വേണമെങ്കിൽ എൻഡേഞ്ചർഡ് എന്ന് കൊടുക്കാം അല്ലെ. അപ്പോൾ നമുക്ക് അതിന്റെ ഉത്തരം അറിയാം, എന്താണ്? എൻഡേഞ്ചർഡ് അല്ല, അല്ല വൾണറബിൾ ആണ് എന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ, അതായത് തെറ്റാണെങ്കിൽ കട്ട് ചെയ്ത് കളയാം, ശരിയാണെങ്കിൽ അതനുസരിച്ച് ഓപ്ഷനിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ജനറൽ ആയിട്ടുള്ള ഫാക്ട്സ് ആണെങ്കിലും അതെന്താണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഗവൺമെന്റ് സ്കീംസ് ആൻഡ് ഇനിഷ്യേറ്റീവ്സിലോട്ട് വരാം. ഗവൺമെന്റ് ഒരുപാട് വെൽഫെയർ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രോജക്ട്സ്, സ്കീംസ് കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലത്തെ ഒരു സ്കീംസ് ആണ് സാറ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് ഇപ്പോൾ ഈ ഒരു ഡിജിറ്റൽ ഹെൽത്ത് പ്രൊമോട്ടർ സാറയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതായത് പബ്ലിക് ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇത്തരത്തിലൊരു ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ഡിജിറ്റൽ ഇൻഫർമേഷൻ കൊടുക്കുക. എന്താണ് ഈ സാറ എന്ന് പറയുന്നത്? ഒരു ഡിജിറ്റൽ ഇൻഫർമേഷൻ കൊടുക്കുക. എന്തിനെ കുറിച്ച്? ഹെൽത്തി ടോപ്പിക്സ് ആയ, അതുപോലെ ഹെൽത്തി ഹാബിറ്റ്സ്, അതുപോലെ മെന്റൽ ഹെൽത്ത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു ഇൻഫർമേഷൻ കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ലോഞ്ച് ചെയ്ത ഒരു ഇനിഷ്യേറ്റീവ് ആണ് സാറ എന്ന് പറയുന്നത്. നമുക്കറിയാലോ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഇടയിൽ നമ്മുടെ ഹെൽത്തോ മെന്റൽ ഹെൽത്തോ ഫിസിക്കൽ ഹെൽത്തോ മെന്റൽ ഹെൽത്തോ ഒന്നും നമ്മൾ നോക്കാറില്ല. പക്ഷെ നമ്മളത് എപ്പോഴാണ് നോക്കുന്നത്? ഈ തിരക്ക് പിടിച്ചുള്ള ഈ ഒരു ഓട്ടത്തിനിടയിൽ എപ്പോഴെങ്കിലുമൊക്കെ പിന്നെ നല്ല രീതിയിൽ കിടന്നു പോകുമ്പോഴാണ് നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുക. അപ്പോൾ ആൾക്കാർക്ക് എന്താ, ഇപ്പൊ എല്ലാവരും ഈ സോഷ്യൽ മീഡിയയും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അപ്പൊ അവരിലോട്ട് ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ എത്തിക്കാൻ എളുപ്പമാണ്. ഡിജിറ്റലൈസ് ചെയ്യുമ്പോൾ അവരിലോട്ട് എത്താൻ ഇത് എളുപ്പമാണ്. അപ്പൊ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട് ലോഞ്ച് ചെയ്ത ഒരു ഇനിഷ്യേറ്റീവ് ആണ് സാറ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, എന്താണ് ഈ 0 FIR? അതായത് മറ്റൊരു പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ നടന്ന ഒരു കുറ്റകൃത്യം അതൊരു വേറൊരു പോലീസ് സ്റ്റേഷന്റെ ഒരു പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, ആദ്യം ഈ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു നമ്പർ ഇല്ലാണ്ടായിരിക്കും ഈ ഒരു കേസ് FIR തയ്യാറാക്കുന്നത്, ഒരു രജിസ്റ്റർ നമ്പർ ഇല്ലാണ്ടായിരിക്കും. പിന്നീട് ഏതാണ് യഥാർത്ഥ, അതായത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷൻ ഏതാണോ അതിനകത്തോട്ട് കേസ് ട്രാൻസ്ഫർ ചെയ്ത ശേഷമാണ് പിന്നീട് FIR നമ്പർ പ്രൊവൈഡ് ചെയ്യുക. ഇതിനെയാണ് 0 FIR എന്ന് പറയുന്നത്. ഇനി ഇതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു 0 FIR എന്ന് പറയുന്നത് CRPC സെക്ഷൻ 154 ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റിസ് വർമ്മ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഈ ഒരു നിർഭയ കേസിന് ശേഷമാണ് ഈ ഒരു 0 FIR എന്നുള്ളൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതൊക്കെ CRPC യുടെ ഏത് സെക്ഷനിലാണ്? 154 സെക്ഷനിലാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഇത് ഇത്ര മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. എന്താണ് എന്നുള്ളതൊന്ന് ഓർത്ത് വെക്കുക, ഇതുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണെന്നുള്ളതൊന്ന് ഓർത്ത് വെക്കുക. ബ്രെയിലി സൈനേജ്. ഓക്കെ, ബ്രെയിലി സൈനേജ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ഇപ്പോൾ ഈ ഒരു ബ്രെയിലി സൈനേജ് ഈ ഒരു കാര്യം ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പുതുച്ചേരിയാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഇംഗ്ലീഷിലും തമിഴിലുമാണ്, അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഇംഗ്ലീഷിലും തമിഴിലും ഈ ഒരു ബ്രെയിലി സൈനേജ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ കണ്ണ് കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഫെസിലിറ്റി കൊടുക്കുന്നത്. അതായത് അത് അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് വളരെ കോൺഫിഡൻസോടു കൂടിയിട്ട് സ്വതന്ത്രമായിട്ട് അവരുടെ വോട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്ന ഒരു തരത്തിൽ അവരുടെ ആ ഒരു ലാംഗ്വേജിലാണ്, സൈനിലാണ് ഈ ഒരു ഇംഗ്ലീഷിലും തമിഴിലുമാണ് ഇപ്പോൾ ഈ ഒരു ബ്രെയിലി സൈനേജ് അത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൊടുത്തിട്ടുള്ളത്. ഇനി എന്താണ് ബ്രെയിലി സൈനേജ് എന്ന് പറയുന്നത്? ഒരു ടൈപ്പ് ഓഫ് സൈൻ ആണ്. അതായത് മെയിൻ ആയിട്ട് ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, കണ്ണ് കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഒരു സൈൻ ആണ്. അതിപ്പോൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഇംഗ്ലീഷിലും അതുപോലെ തന്നെ തമിഴിലും ആണ്. ഓക്കെ, അടുത്തത്
കോവിനെറ്റ് ഇതിപ്പോ ലോഞ്ച് ചെയ്തേക്കുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് ഇതിപ്പോ ലോഞ്ച് ചെയ്തേക്കുന്നത്. ഇത് ലബോറട്ടറീസിന്റെ ഒരു ഗ്ലോബൽ നെറ്റ്വർക്കാണ്. അതായത് ഈ കോവിഡ് ടൈമിൽ അത് ഡിറ്റക്ട് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും അതിനുവേണ്ട അവയർനെസ് കാര്യങ്ങളൊക്കെ കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള പബ്ലിക് ഇമ്പോർട്ടൻസ് പബ്ലിക് അവയർനെസ് കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ലബോറട്ടറിയുടെ ഒരു നെറ്റ്വർക്കാണ്, ഒരു ഗ്ലോബൽ നെറ്റ്വർക്കാണ് ഈ കോവിനെറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ആ പേര് തന്നെ അറിയാം, കോവിനെറ്റ് എന്ന് പറയുമ്പോൾ ആ പേര് തന്നെ ഉണ്ട്. ഓക്കെ, ഏകദേശം 36 ലബോറട്ടറീസ് ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അതുപോലെ തന്നെ 21 രാജ്യങ്ങളിൽ നിന്നും 36 ലബോറട്ടറീസ് ഉള്ള ഒരു ഗ്ലോബൽ നെറ്റ്വർക്കാണ് ഈ കോവിനെറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിന്നും 3 ലബോറട്ടറീസ് ആണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് നാഷണൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CSIR എന്ന് പറയും. അതുപോലെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈറോളജി. ഓക്കെ, അതുപോലെ ട്രാൻസ്ലേഷൻ ഹെൽത്ത് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് മൂന്നുമാണ് ഇന്ത്യയിൽ നിന്നും ഉൾപ്പെട്ട് കോവിനെറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ലബോറട്ടറി എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂല് എന്താണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, പക്ഷെ നമുക്കൊന്ന് റിവൈസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ് ഇതിലൂടെ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനെ കുറിച്ച് പഠിക്കാം. അതായത് UNO സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ്. ഓക്കെ, ഇതൊക്കെ നിങ്ങളിപ്പം ഓൾറെഡി പഠിച്ചതാന്ന് എനിക്കറിയാം. അപ്പൊ ഒരു റിവൈസ് ആയിക്കോട്ടെ, UNO സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ്. പബ്ലിക് ഹെൽത്ത് നോക്കുവാൻ വേണ്ടിയിട്ടുള്ള UNO സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ്. അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത് 1948 ഏപ്രിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ്. ഇപ്പോൾ കറന്റ്ലി 194 മെമ്പർ സ്റ്റേറ്റ്സ് ആണ് ഈ UNO ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതും കൂടെ ഒന്ന് ജസ്റ്റ് പഠിച്ചു വെക്കുക. WHO ഉള്ളത്, ഓക്കെ, UNO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ ഉള്ളത്. അടുത്തത് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് ദാമോദർ റിവർ. ഓക്കെ, ഈ റിവർ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിപ്പോ ഇതിന്റെ ന്യൂസ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു റീസ്റ്റോറേഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ജാർഖണ്ഡിൽ. അതാണ് ഇതിന്റെ ന്യൂസ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഒറിജിൻ നോക്കാം. അതായത് ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റിലെ കമർപട്ട് ഹില്ലിൽ നിന്നുമാണ് ഇതിന്റെ ഒരു സോഴ്സ്, ഇതിന്റെ ഒറിജിൻ വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ പ്രധാനമായിട്ടും നമുക്ക് ഇനി അടുത്ത് നോക്കേണ്ടത് ഇതിന്റെ ട്രിബ്യൂട്ടറീസ് ആണ്. ബരാക്കർ, അതുപോലെ തന്നെ കോണാർ, ബൊക്കാറോ, ഗാഹ്രോ, ജാമിന, ഗാരി, ഇതൊക്കെയാണ് ഇതിന്റെ ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പണ്ട് പഠിച്ചിട്ടുണ്ട് റിവർ ഓഫ് സോറോസ് എന്നറിയപ്പെടുന്ന ഒരു റിവറാണ്. ഓക്കെ, ഇത് ആദ്യം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് റിവർ ഓഫ് സോറോസ് എന്നാണ്. എന്തുകൊണ്ടാണ് ഇത് അങ്ങനെ അറിയപ്പെട്ടത്? കാരണം ഈ ഒരു നദി എന്നാണ് ഒരുപാട് പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ റിവർ ഓഫ് സോറോസ് എന്ന് അറിവിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പം എന്താ പറയാ, ഈ ഒരു ടോപ്പിക്സിൽ ഇത്രമാത്രം പഠിച്ചാൽ മതി. ഇതിന്റെ ന്യൂസ് കോണ്ടെക്സ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇതിന്റെ കൺസർവേഷനും കാര്യങ്ങളും നടക്കുന്നു. ഇതിന്റെ ഇത് ഏത് സ്റ്റേറ്റിലാണുള്ളത്? ജാർഖണ്ഡില്. അതുപോലെ തന്നെ ഇതിന്റെ റീസ്റ്റോറേഷനും കാര്യങ്ങളും നടക്കുന്ന കമർബട്ട് ഹില്ലിലാണ് ഇതിന്റെ ഒറിജിൻ. പിന്നെ ഇതിന്റെ ട്രിബ്യൂട്ടറീസും ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്താ പറയാ, മൾട്ടിപ്പിൾ MCQ ഒക്കെ ചോദിക്കുന്ന സമയത്ത് ഈ ഒരു ട്രിബ്യൂട്ടറീസ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ദാമോദർ റിവറിന്റെ ട്രിബ്യൂട്ടറീസ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചോദിക്കുക. അപ്പം നമ്മൾ അത് കറക്റ്റ് പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് അത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് അഗ്രികൾച്ചർ. അഗ്രികൾച്ചറിൽ നമുക്ക് നോക്കാനുള്ളത് പൈറ ക്രോപ്പിംഗ് സിസ്റ്റമാണ്. എന്താണ് പൈറ ക്രോപ്പിംഗ് സിസ്റ്റം? അതായത് ഇതൊരു കൺസർവേഷൻ അഗ്രികൾച്ചറൽ പ്രാക്ടീസ് ആണ്. അതായത് ഈ ഒരു നെൽകൃഷിയൊക്കെ ഹാർവസ്റ്റ് വിളവെടുക്കുന്നതിന് ഒരു 2 മുന്നേ പൾസസ്, അതുപോലെ തന്നെ ഓയിൽ സീഡ്സ്, ആ ഒരു വിതയ്ക്കുന്നതിനെയാണ് ഈ ഒരു പൈറ ക്രോപ്പിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് നിലവിലുള്ള ആ ഒരു നെൽകൃഷി വിളവെടുക്കുന്നതിന് ഒരു 2 മുന്നേ എന്താണ് ഇതേപോലുള്ള പയറിന്റെ അതുപോലെ ഓയിൽ സീഡ്സ് കാര്യങ്ങളൊക്കെ വിതയ്ക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പൈറ ക്രോപ്പിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഒരു ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു അഗ്രികൾച്ചറൽ പ്രാക്ടീസിന് പിന്നെ ഉഴുതുക, അതുപോലെ തന്നെ ഫെർട്ടിലൈസർ ആപ്ലിക്കേഷൻ, ഇറിഗേഷൻ തുടങ്ങിയ കാര്യങ്ങളുടെ ആവശ്യമില്ല. കാരണം ഹാർവസ്റ്റ് തൊട്ട് മുന്നെയാണ് ഈ ഒരു സംഭവം വിതയ്ക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിന് ടില്ലേജ്, അതായത് നില ഒഴുതുക, അതുപോലെ തന്നെ ഇറിഗേഷൻ, ഫെർട്ടിലൈസർ ആപ്ലിക്കേഷൻ ഒന്നും ഈ ഒരു അഗ്രികൾച്ചർ പ്രാക്ടീസിന് ആവശ്യമില്ല. മാക്സിമം ലാൻഡ് യൂസ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് കൊണ്ടുവന്നേക്കുന്ന ഒരു അഗ്രികൾച്ചറൽ പ്രാക്ടീസ് ആണ് ഈ ഒരു പയറ ക്രോപ്പിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിപ്പോൾ നടന്നു വരുന്നത് ഈ ഒരു പ്രാക്ടീസ് ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്ത് വരുന്ന ബീഹാർ, അതുപോലെ തന്നെ ഈസ്റ്റേൺ ഉത്തർപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, ഛത്തീസ്ഗഡ്, ഒഡീഷയിലൊക്കെയാണ് ഇപ്പോൾ ഇത് ഈ ഒരു അഗ്രികൾച്ചർ സിസ്റ്റം യൂസ് ചെയ്ത് വരുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത് മൾച്ചിങ്. ഇതിപ്പോ ഈ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്യുന്നത് ലഡാക്കിലെ ഫേ വില്ലേജിലെ ഫാമേഴ്സ് ആണ്. വാട്ടർമെലൻ കൃഷിക്കാണ് ഈ ഒരു രീതി ഇപ്പോൾ
ഫോളോ ചെയ്യുന്നത്. അതായത് ഓൾറെഡി ഒരു വാട്ടർമെലൺ കൃഷി ചെയ്യുമ്പോൾ തന്നെ അതിന് എന്താണ് മറ്റ് ക്രോപ്സിന്റെ റിസൈറ്റ്സ്, സ്ട്രോ, അതുപോലെ തന്നെ ലീവ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കവർ ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് മൾച്ചിങ് എന്ന് പറയുന്നത്. അതായത് മെയിനായിട്ട് ആ ഒരു ക്ലൈമറ്റിനെതിരെ, അതായത് അപ്പൊ നമുക്കറിയാം ലഡാക്ക് എന്ന് പറയുന്നത് വളരെയധികം തണുപ്പുള്ള ഒരു സ്ഥലമാണ് അല്ലേ. അപ്പോൾ അവിടെ ആ ഒരു ഈ ഒരു രീതി അവർ എന്തിനു വേണ്ടിയിട്ടാണ് ഫോളോ ചെയ്യുന്നത്? റെയിൻ വാട്ടർ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ഇൻഫിൽട്രേറ്റ് ചെയ്യാൻ സാധിക്കണം, അതുപോലെ തന്നെ പുറമെയുള്ള മണ്ണ് ഒലിച്ചു പോകാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നെല്ലാം ഒരു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു കൃഷി രീതി മൾച്ചിങ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ന്യൂസിൽ വന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിനെ കുറിച്ചാണ്. ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ നമ്മൾ സ്കിപ്പ് ചെയ്യാണ്ട് നോക്കേണ്ട ഒരു ഭാഗമാണ് ഈ ന്യൂസിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി. ഓക്കെ, ഇതിപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ലക്ഷ്മൺ നായകാണ്. അദ്ദേഹം ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫേഴ്സ്, അദ്ദേഹത്തിന്റെ ആ ഒരു കോൺട്രിബ്യൂഷൻസിന്, നമ്മളൊരു ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു, അപ്പോൾ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് ഹൈലൈറ്റ് ചെയ്തു. ഇതാണ് ഇതിന്റെ ഒരു ന്യൂസ് കോണ്ടക്ട് എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ നോക്കുകയാണെങ്കിൽ ഒഡീഷയിലെ ഭൂമിയ കമ്മ്യൂണിറ്റിയുടെ ഒരു ലീഡർ ആയിരുന്നു ലക്ഷ്മൺ നായക്. ഓക്കെ, ഈ ഒരു ലക്ഷ്മൺ നായക് ഗാന്ധി ഓഫ് മാൽക്കാംഗ്രി റീജൻ എന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ അറിയപ്പെടുന്നത്? ഗാന്ധിയൻ പ്രിൻസിപ്പിളായ ട്രൂത്ത്, അതുപോലെ നോൺ വയലൻസ് ആൻഡ് പീസ്ഫുൾ നോൺ കോർപ്പറേഷൻ കാര്യങ്ങളൊക്കെ അദ്ദേഹം അഡ്വക്കേറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഇത്തരത്തിൽ ഗാന്ധി ഓഫ് മാൽക്കാംഗ്രി റീജൻ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ സത്യാഗ്രഹ, 1940 ഇൻഡിവിജ്വൽ സത്യാഗ്രഹയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. 1942 ക്യൂറ്റ് ഇന്ത്യ മൂവ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വരാജ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അദ്ദേഹം എന്താണ് കൂടുതൽ ഫോക്കസ് കൊടുത്ത ആള് തന്നെയാണ് ഈ ഒരു ലക്ഷ്മൺ നായക്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ഹൈലൈറ്റ് ചെയ്തു. അതാണ് അതിന്റെ ന്യൂസ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അടുത്തൊരു പേഴ്സണാലിറ്റി നമ്മൾ നോക്കാൻ പോകുന്നത് ശ്യാംജി കൃഷ്ണവർമ്മ. ഓക്കെ, അദ്ദേഹത്തിന്റെ ബർത്ത് ആനിവേഴ്സറി അത് ആചരിച്ചു റീസെന്റ്ലി. ഇതാണ് ഇതിന്റെ ന്യൂസ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അദ്ദേഹം ഗുജറാത്തിലാണ് ജനിച്ചത്. അദ്ദേഹം ഒരു ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു. അതായത് ലണ്ടനിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുവാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി സ്ഥാപിച്ച ഒരാൾ കൂടിയാണ് ശ്യാംജി കൃഷ്ണ വർമ്മ. ഇനി അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ നോക്കാനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ജേണൽ ഉണ്ട്, ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു ജേണലിലൂടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കൂടുതൽ പ്രൊപ്പഗേറ്റ് ചെയ്ത ആളാണ് ശ്യാംജി കൃഷ്ണവർമ്മ. അതുപോലെ തന്നെ അടുത്ത പേഴ്സണാലിറ്റി എന്ന് പറയുന്ന കമലാദേവി ചാതോപാധ്യ. ഇദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ നോക്കാനാണെങ്കിൽ മഹാരാഷ്ട്ര മാംഗ്ലൂരിലാണ് ജനിച്ചത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഒരു ബർത്ത് ആനിവേഴ്സറിയിൽ ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ബർത്ത് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്ത് ആചരിച്ചു. ഇതാണ് ഇതിന്റെ ന്യൂസ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഫ്രീഡം ഫൈറ്റർ ആണ്. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ വുമൻസ് കോൺഫറൻസിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് കമലാദേവി ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മദ്രാസ് പ്രൊവിൻഷ്യൽ ഇലക്ഷൻസിൽ വുമൻസിന് വേണ്ടിയിട്ടുള്ള ലെജിസ്ലേറ്റീവ് സീറ്റിന് വേണ്ടിയിട്ട് മത്സരിച്ച ഒരു വ്യക്തി കൂടിയാണ്, ആദ്യത്തെ വനിതയാണ്. മഹാത്മാഗാന്ധിയോട് സാൾട്ട് സത്യാഗ്രഹയിൽ വുമൻസിനും ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി എന്ന് വേണം എന്ന് ആവശ്യപ്പെട്ടൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രസിഡന്റായിട്ടുള്ള വനിതയാണ് കമലാദേവി. 1936 ഈ ഒരു ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പേഴ്സണാലിറ്റിയുമായിട്ട് നമ്മൾ പ്രധാനമായിട്ടും ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ. അടുത്ത സ്പോർട്സ്, കോമൺവെൽത്ത് ഗെയിംസ്. നമുക്കറിയാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അല്ലേ ഈ ഒരു സ്പോർട്സ്. അതിൽ പ്രത്യേകിച്ച് കോമൺ വെൽത്ത് ഗെയിംസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ന്യൂസ് കോണ്ടെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് കോമൺ വെൽത്ത് ഗെയിംസ് അത് എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? 2026 സിംഗപ്പൂരിൽ വെച്ചിട്ടാണ് അത് നടക്കുന്നത്. ഇതാണ് ഇതിന്റെ ന്യൂസ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. കോമൺവെൽത്ത് ഗെയിംസ് ഫെഡറേഷൻ, ലണ്ടനിലുള്ള കോമൺവെൽത്ത് ഗെയിംസ് ഫെഡറേഷനാണ് ഈ ഒരു കോമൺവെൽത്ത് ഗെയിംസ് പിന്നെ മാനേജ് ചെയ്യുന്നത്. ഇത് ഇതിനു മുന്നേ അറിയപ്പെട്ടിരുന്ന പേരിൽ എന്താണ്, ഏത് പേരിലാണ് അറിയപ്പെട്ടത്? ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നാണ് ഇത് അറിയപ്പെട്ടത്. ഓക്കെ, ആദ്യമായിട്ട് ഇത് കണ്ടക്ട് ചെയ്തത് കാനഡയിലാണ്. 1930 ഇത് ആദ്യമായിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. ഇതിനെ കുറിച്ച് നോക്കാനാണെങ്കിൽ മെയിൻ ആയിട്ട് കോമൺവെൽത്ത് ഗെയിംസ് ഫെഡറേഷൻ അംഗീകരിച്ചിട്ടുള്ള ഗെയിംസ് ആണ് ഈ ഒരു സ്പോർട്സിൽ ഉൾപ്പെടുന്നത്. അക്വാട്ടിക്, അതായത് സ്വിമ്മിംഗ് ഉണ്ടാവും, അതുപോലെ തന്നെ അത്ലറ്റിക്സ് ഉണ്ടാവും, ബാഡ്മിന്റൺ ഉണ്ടാവും, സൈക്ലിംഗ് ഉണ്ടാവും, ബോക്സിംഗ്, ജിംനാസ്റ്റിക്സ്, ഹോക്കി തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു ഗെയിമിന്റെ പാർട്ടായിട്ട് വരുന്നത്. ഞാനിവിടെ വളരെ ചുരുക്കമാണ് എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ആദ്യമൊക്കെ ഈ ഒരു ഗെയിംസിൽ ബ്രിട്ടീഷ് യൂണിയൻ നിന്നുള്ള മെമ്പേഴ്സ് അല്ല രാജ്യങ്ങൾ മാത്രമായിരുന്നു ഇതിന്റെ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. പക്ഷെ ഇപ്പോഴെന്ന് പറയുന്ന മറ്റുള്ള രാജ്യങ്ങൾക്കും ഈ ഒരു ഗെയിംസിന്റെ ഭാഗമാവാൻ പറ്റുന്നുണ്ട്. അത് മാത്രമല്ല ഇന്ത്യ എന്താണ് ഈ ഒരു കോമൺവെൽത്ത് ഗെയിംസിൽ ഒരു മെമ്പർ കൂടിയാണ് എന്നുള്ളതൊന്ന് ഓർത്ത് വെക്കുക. സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഡേയ്സിലോട്ട് വരാം. ഓക്കെ, 2 April വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ
ഡേ ആയിട്ട് ആചരിക്കുന്നു. ഏപ്രിൽ 2 ഓട്ടിസം അവയർനെസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. പ്രധാനമായും ഇതൊരു സ്പെക്ട്രം ഡിസോർഡറാണ്, ഇതൊരു ഡിസോർഡറാണല്ലേ. അപ്പോൾ ആ ഒരു ഓട്ടിസം ബാധിച്ച ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുക, അവരെ ചേർത്ത് പിടിക്കുക, അവരെ സമൂഹത്തിന് ചേർത്ത് പിടിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഏപ്രിൽ 2 വേൾഡ് ഓട്ടിസം ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അടുത്തത് ഏപ്രിൽ 3 ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. അതായത് ഒക്കെ കലാകാരന്മാരെ അംഗീകരിക്കുക, അവരുടെ പാഷൻ എന്താണ്, അതിനെ ഉൾക്കൊള്ളുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് ഡേ ആയിട്ട് ഏപ്രിൽ 3 സെലിബ്രേറ്റ് ചെയ്യുന്നത്. പിന്നീട് വരുന്നത് നാഷണൽ സേഫ് മദർഹുഡ് ഡേ ആണ്, ഏപ്രിൽ 11 അത് ആചരിക്കുന്നത്. ഓക്കെ, ഏപ്രിൽ 11, അതായത് മെയിനായിട്ട് മെറ്റേണൽ ഹെൽത്തിന് പ്രാധാന്യം കൊടുക്കണം. അതുപോലെ തന്നെ എന്താണ്, മെറ്റേണൽ മോർട്ടാലിറ്റി റെഡ്യൂസ് ചെയ്യുക, സേഫ് ആയിട്ടുള്ള ഡെലിവറി പ്രാക്ടീസസ് കാര്യങ്ങൾ എൻഹാൻസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു നാഷണൽ സേഫ് മദേഴ്സ് ഡേയുടെ ഭാഗമായിട്ട് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഫോക്കസ് കൊടുക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ഡേ എന്ന് പറയുന്നത് ഏപ്രിൽ 14 ഡോക്ടർ ബി ആർ അംബേദ്കർ റിമംബറൻസ് ഡേ ആണ്. അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ നോക്കാനാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർക്കിടെക്ട് ആണ് അദ്ദേഹം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മുടെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിനെ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ്, അതുപോലെ സോഷ്യൽ ജസ്റ്റിസ് ഇക്വാളിറ്റി തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഏപ്രിൽ 14 അദ്ദേഹത്തിന്റെ ഒരു അംബേദ്കർ റിമംബറൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ ആർട്ട് വേൾഡ് ആർട്ട് ഡേ, അതെന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഏപ്രിൽ 15 വേൾഡ് ആർട്ട് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ വേൾഡ്, ഇത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലിയോണോ ഡാവിഞ്ചിയുടെ ബർത്ത് ഡേയും കൂടെയാണ് ആ ഒരു ദിവസം. ഓക്കെ, അതായത് മെയിനായിട്ട് കൾച്ചറൽ ഡൈവേഴ്സിറ്റി കാര്യങ്ങളൊക്കെ അംഗീകരിക്കുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക, വേൾഡ് ആർട്ട് പ്രൊമോട്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു ഡേയുടെ ഭാഗമായിട്ട് എൻഹാൻസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നമ്മൾ കുറച്ചധികം ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ ഒരുപാട് കറണ്ട് അഫെയർസ്, ഇപ്പം ബൈ മന്ത്ലി കറണ്ട് അഫെയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു മാസത്തെ 2 കിട്ടും. അപ്പോൾ ആ 2 വീഡിയോയിൽ ആ ഒരു മാസത്തെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം തന്നെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കറണ്ട് അഫെയർ ബോറാണ് എന്ന് വിചാരിച്ചിട്ട് അത് മാറ്റി വെക്കരുത്. കാരണം എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ നോക്കുമ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അത് മാത്രമല്ല കറണ്ട് അഫെയർസിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് വരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അത് മാത്രമാണോ സ്റ്റാറ്റിക് പോർഷനുമായിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ട് പഠിക്കാനായിട്ട് വരുന്നത്? നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത വൈക്കം സത്യാഗ്രഹം തന്നെ അതിനൊരു ഉദാഹരണമാണ്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കേണ്ട ഒരു ഏരിയ തന്നെയാണ് കറണ്ട് അഫെയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ക്ലാസ്സസ് നിങ്ങൾക്ക് തരുന്നതുകൊണ്ടാണ് അഞ്ചിൽ ഒരാൾക്ക് സർക്കാർ ജോലി ഉറപ്പിക്കാൻ KS മെന്ററിന് സാധിക്കുന്നത്. അത് നിങ്ങൾക്ക് നമ്മുടെ റിസൾട്ടിലോട്ട് നോക്കിയാൽ മനസ്സിലാവും. റിസൾട്ടിൽ നമുക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റിലും അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിലും റാങ്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ക്ലാസ്സുകൾ കാണുക, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക. കാരണം ഒരുപാട് സ്റ്റുഡൻസ് റെക്കമെൻഡ് ചെയ്തതിന്റെ ബേസിലാണ് നമ്മളിപ്പോൾ ബൈ മന്ത്ലി കറണ്ട് അഫെയർ, അതായത് 2 കറണ്ട് അഫെയർസ് ഒരുമിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതേപോലുള്ള സജഷൻസ് തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ അറിയിക്കുക. കൂടുതൽ കറണ്ട് അഫെയർസ് ഫാക്ട്സുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്.